മുന്നേ ഉണ്ടായിരുന്ന സാമാനം വെച്ചിട്ട് എന്താ പറയുക തുറക്കണതാ പോരായിരുന്നു എന്തിനാ ലക്ഷങ്ങൾ മുടക്കിപ്പോയി സ്വകാര്യ ആശുപത്രി പോയി മുറിച്ചത് ഇതിനൊക്കെ മറ്റതാണ് നമ്മള് നമുക്ക് കിട്ടുന്ന ഒരു കച്ചത്തുമ്പാണ് ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് ആ ജീവിതത്തിൽ നമുക്ക് അത് നഷ്ടപ്പെടുമ്പോൾ പെട്ടെന്ന് താങ്ങാൻ പറ്റാത്ത ഒരു നിമിഷത്തിൽ സംഭവിക്കുന്നത് അത് സിസ്റ്റേഴ്സ് ആയിട്ടുള്ള വ്യക്തികളെയും ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള വ്യക്തികളെയും നിങ്ങളിങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ മീഡിയാസിൽ ആരുടെ മരണത്തിലായാലും അവർ ഒരു എസ്കേപ്പ് ആയി പോവുകയാണ് ചെയ്യുന്നത് ഹോർമോൺ ട്രീറ്റ്മെന്റ് സർജറി ഫെയിലിയർ പേഴ്സണൽ ആയിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം കോംപ്ലിക്കേഷൻസിലൂടെ കടന്നു പോകുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് പാർട്ട്നേഴ്സിന്റെ ഒരു ഹറാസ്മെന്റ് ആണ് വരുന്നത് അവർക്ക് തുറന്നു പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് നടിയും മോഡലുമായ ട്രാൻസ്ജെൻഡർ യുവതി ഷെറിൻ ആത്മഹത്യ ചെയ്ത പശ്ചാത്തലത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ആത്മഹത്യക്ക് പ്രധാന കാരണം പങ്കാളികളുടെ പീഡനമാണെന്ന് ഇവർ പറയുന്നു ആണിനെയും പെണ്ണിനെയും പോലെ സമൂഹത്തിൽ സ്വസ്ഥമായി ജീവിക്കാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ചൊവ്വാഴ്ച രാവിലെയാണ് നടിയും മോഡലുമായ ട്രാൻസ്ജെൻഡർ യുവതി ഷെറിൻ സലിം മാത്യുവിനെ ചക്കരപ്പറമ്പിലെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആലപ്പുഴ കാവാലം സ്വദേശിനിയായ ഷെറിൻ വർഷങ്ങളായി കൊച്ചിയിലാണ് താമസിച്ചു വന്നിരുന്നത് ചക്കരപ്പറമ്പിലെ ഫ്ളാറ്റിലെ രണ്ടാം നിലയിൽ ഷെറിന്റെ മൃതദേഹം തൂങ്ങിയ നിലയിലാണ് കണ്ടത് മരണസമയത്ത് ഷെറിന്റെ മുറിയിലുണ്ടായിരുന്ന ഫോണിലെ വീഡിയോ കോൾ ഓണായിരുന്നു ആ സമയം വീഡിയോ കോൾ ഉണ്ടായിരുന്ന വ്യക്തിയാണ് മരണവിവരം പോലീസിനെ അറിയിച്ചതെന്നാണ് സൂചന എന്നാൽ എന്താണ് ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണമെന്ന് വ്യക്തമല്ല ഞാനൊക്കെ 3 മാസമായിട്ട് അറിയാം ഞാൻ അപ്പുറത്താണ് താമസിക്കുന്നത് അപ്പോൾ എൻ്റെ കൂടെ മിണ്ടാൻ വരും ഡാൻസും പാട്ടും ഒക്കെ അങ്ങനെ പാട്ടൊക്കെ പാടും അങ്ങനെ അല്ല അല്ല പേഴ്സണലായിട്ടൊന്നും സംസാരിക്കത്തൊന്നുമില്ല ആരുമായിട്ടും ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല പുറത്തെന്തെങ്കിലും ആവശ്യത്തിന് വരും സംസാരിക്കും അത് റൂമിൽ പോവും പിന്നെ പുറത്ത് വെച്ചൊക്കെ കാണും സംസാരിക്കും അല്ലാണ്ട് പേഴ്സണൽ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാറില്ല ഇത് ഇപ്പോൾ ഇവിടെ ഒരു കെയർ ടേക്കർ ഉണ്ട് അക്ബർ അനിത അവരോട് എന്തോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരോ ഇൻഫോം ചെയ്തിട്ടാണ് അവർ വന്ന് ഇവിടെ കണ്ടത് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് പറഞ്ഞപ്പോൾ ഓടി വന്നപ്പോൾ പോലീസ് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുവാണ് ഇപ്പോൾ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഇത്ര എനിക്കറിയാം എന്തോ ഒരു കാരണം എന്നറിയാമോ ഇല്ല അത് കുട്ടി ആരുമായിട്ട് ഒന്നും സംസാരിക്കാറില്ല പേഴ്സണൽ ഒന്നും സംസാരിക്കില്ല ഇപ്പോൾ ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്താലും ഫുഡ് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുക എവിടെ ആയിരുന്നു സുഖമാണോ അത്ര മാത്രമേ സംസാരിക്കുകയുള്ളൂ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാലും ഒഴിഞ്ഞു മാറിപ്പോകും ഇല്ല ജോബ് എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് എന്തോ ഡ്യൂട്ടിക്ക് ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞു ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ആരോടും ചിരിക്കത്തില്ല മിണ്ടത്തില്ല നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ ചിരിക്കും വർത്താനം പറയുമ്പോൾ അവരൊന്നും പറയത്തില്ല എന്നിട്ട് റൂമിൽ പോയിരിക്കും എന്തെങ്കിലും അഫയർ അങ്ങനെ എന്തെങ്കിലും അയ്യോ അതൊന്നും അറിയില്ല ഒന്നും പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല ഹാപ്പിയാണെന്ന് ഇപ്പോഴും പറയും എത്ര മണിക്കാണ് ആത്മഹത്യ ചെയ്യുന്നത് അതറിയാം ഞാനൊരു 11:30 ആയപ്പോഴാണ് ഇവിടെ ബഹളം കേട്ടിട്ട് വന്ന് നോക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് എപ്പോഴാണെന്ന് അറിയത്തില്ല മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോലീസ് ബന്ധുക്കൾക്ക് കൈമാറി അതേസമയം തുടർച്ചയായി ഉണ്ടാകുന്ന ട്രാൻസ്ജെൻഡർ ആത്മഹത്യക്ക് ഒരു പ്രധാന കാരണം പങ്കാളികളുടെ പീഡനമാണെന്ന് ട്രാൻസ്ജെൻഡേഴ്സ് പറയുന്നു ആണിനെയും പെണ്ണിനെയും പോലെ സ്വസ്ഥമായി ട്രാൻസ്ജെൻഡേഴ്സിനും ജീവിക്കാൻ കഴിയണമെന്നും ഇവർ കൂട്ടിച്ചേർത്തു ഈ വരുന്നത് നമുക്ക് ഇത്രയും സ്പേസ് ഉണ്ടായിട്ട് നമ്മൾ ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ വരെ എത്തിയ കുട്ടിയാണ് സെലി അവൾ മോഡലാണ് അപ്പോൾ ഒരുപാട് അവൾ സർജറിയൊക്കെ കഴിഞ്ഞ് ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആ ഒരു ലെവലിലെത്തി അത്രയും ക്യൂട്ടായിട്ടൊരു കുട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇതിനുള്ള അന്വേഷണം നടക്കുകയാണ് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് പാർട്ട്നേഴ്സിൻ്റെ ഒരു ഹറാസ്മെൻ്റ് ആണ് വരുന്നത് അത് അവർക്ക് തുറന്നു പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അപ്പോൾ ഞാൻ ഉൾപ്പെടെ ആയാൽ പോലും അപ്പോൾ നമ്മളെ അവർ ആ ഒരു രീതിയിൽ എപ്പോഴും വീടുകളിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെ നമ്മൾ ഡ്രോപ്പ് ഔട്ടായിട്ട് ഈ സമൂഹത്തിലേക്ക് വരുമ്പോൾ ഇപ്പം കുടുംബങ്ങളുണ്ട് അമ്മയുണ്ട് ഇപ്പം കുടുംബ ബന്ധങ്ങളായിട്ട് കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് കുടുംബങ്ങളുണ്ട് അതിൽ അമ്മയാണെങ്കിലും സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും നമ്മുടേതായിട്ടൊരാൾ വേണമെന്നുള്ളത് കാരണം ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ അതിലേക്ക് നമ്മൾ ഒതുങ്ങി മാറിക്കഴിയുമ്പം അവർ ബാക്കി കമ്മ്യൂണിറ്റിയിലേക്ക് എത്താനായിട്ട് ഈ നോൺ കമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാർ സമ്മതിക്കത്തില്ല എന്നുള്ളതല്ല ആരായാലും ഈവൻ എൻ്റെ പാർട്ട്ണറായാലും ആരുടെ പാർട്ട്ണറായാൽ പോലും ബാക്കിയുള്ളവരോട് സഹകരിക്കാൻ അവർ സമ്മതിക്കത്തില്ല വളരെ കാരണം ബാക്കിയുള്ളവരോട് സഹകരിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു സ്പേസ് ഉണ്ടാവും പക്ഷേ ഇത് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല ഏറ്റവും കൂടുതൽ വരുന്ന പാർട്ട്നേഴ്സിൻ്റെ ഹറാസ്മെൻ്റ് ആണ് അവർ ഇപ്പം ആരുടെ മരണത്തിലായാലും അവർ ഒരു സൈഡിൽ നിന്ന് എസ്കേപ്പ് ആയി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു 3-4 മരണത്തിൽ ഇതിനു മുമ്പിട്ടുണ്ടായ ഒരു കുട്ടി ഒരു ട്രെയിനിലേക്ക് ചാടി ആത്മഹത്യ ചെയ്ത കുട്ടി എന്ന് പറഞ്ഞാൽ പാർട്ട്ണറിൻ്റെ ഒരു വേർപാടിൽ സംഭവിച്ചു വരുന്നത് അതൊക്കെ താങ്ങാൻ പറ്റില്ല കാരണം നമ്മൾ നമുക്ക് കിട്ടുന്ന ഒരു കച്ചത്തുരുമ്പാണ് ഈ ഒരു ജീവിതം എന്ന് പറയുമ്പോൾ ആ ജീവിതത്തിൽ നമുക്കത് നഷ്ടപ്പെട്ടു പോകും പെട്ടെന്ന് താങ്ങാൻ പറ്റാത്ത ഒരു നിമിഷത്തിൽ സംഭവിക്കുന്നത് അത് ഹോർമോൺ വേരിയേഷനാണ് നമ്മൾ ഇത്രയും ആഗ്രഹിച്ചിട്ട്
അപ്പം ഈ സെലിൻ്റെ കാര്യത്തിൽ എനിക്കത് ഷോക്കാണ്. എന്തുകൊണ്ടാണ് ഈ കുട്ടി കഴിഞ്ഞത്? കാരണം ഒരുപാട് പ്രതീക്ഷയോടെ പറഞ്ഞു എൻ്റെ ഫിലിം നല്ല ഇതായി, എന്തായാലും എനിക്ക് ഒരുപാട് കോൺഫിഡൻ്റ് ആണെന്നൊക്കെ പറഞ്ഞൊരു കുട്ടിയാണ്. ഓരോ പാർട്ട്ണറിൻ്റെയും വ്യക്തിപരമായിട്ടുള്ള എല്ലാ, അത് സിസ്ജെൻഡേഴ്സിൽപ്പെട്ട വ്യക്തികളാണെങ്കിലും സ്ത്രീ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിലും എല്ലാവരുടെയും വ്യക്തിപരമാണ്. പിന്നെ ഇപ്പോൾ എത്രയോ ആൾക്കാർ ശിക്ഷിക്കപ്പെടുന്നുണ്ട് സിസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ, നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഒരുപാട് കാമുകി കാമുകന്മാർ മരിച്ചിട്ട് അല്ലെങ്കിൽ പുരുഷന്മാർ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അത് എന്താ പറയുക, പങ്കാളി കാരണമാണോ അല്ലെങ്കിൽ അല്ലാതെയാണോ എന്ന് നമ്മൾ ആരും അന്വേഷിക്കുന്നുണ്ടോ? എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ സാധാരണ വ്യക്തികളാണ് ട്രാൻസ്ജെൻഡേഴ്സും. അത് സിസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള വ്യക്തികളെയും ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള വ്യക്തികളെയും നിങ്ങളിങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ മീഡിയാസിൽ ഇങ്ങനെ ബാഡ് കമൻസും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത്. ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് ഒരാണിലും പെണ്ണിലും സംഭവിക്കാവുന്ന കാര്യം തന്നെ ഒരു ട്രാൻസ്ജെൻഡർ സംഭവിക്കുന്നത്. ആറ് എന്ന നമ്പർ വലുതൊന്നുമല്ല, അത് ആണും പെണ്ണും എടുത്ത് നോക്കിയാൽ വളരെ കുറവാണ് ഒരു ട്രാൻസ് മരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസിൻ്റെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറേ കോംപ്ലിക്കേഷൻസ് ആണ്. അതായത് പിന്നെ എന്താ പറയുക, ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്, സർജറി ഫെയിലിയർ, പേഴ്സണൽ ആയിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം കോംപ്ലിക്കേഷൻസിലൂടെ കടന്നു പോകുന്നതാണ്. പിന്നെ പാർട്ട്നേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് നമുക്ക് ഒരിക്കലും ഒരു ട്രാൻസിനും സെൽഫായിട്ടൊന്നും സാധിക്കില്ല, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിപ്പോൾ എൻ്റെ പാർട്ട്ണറിനെ കുറിച്ച് ഇൻട്രാക്ട് ചെയ്യുന്നതും അയാളുമായി ബാക്കിയുള്ള ജീവിതം കൊണ്ടുപോകുന്നതും ഒക്കെ ഞാൻ ചിലപ്പോൾ വ്യക്തിപരമായിട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. അതെല്ലാവരോടും ട്രാൻസ് കമ്മ്യൂണിറ്റിനോടോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോടോ ഒന്നും പറയില്ല. ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇനി എത്ര ട്രാൻസ്ജെൻഡേഴ്സ് ഒറ്റപ്പെടും, വഴി ലോഡ്ജുകളിൽ താമസിക്കുന്ന എത്രയോ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. ഈ ഫ്ലാറ്റിൽ പോലും ഞാൻ യുദ്ധം ചെയ്താണ് ഇപ്പോഴും ഒരു ട്രാൻസ് വ്യക്തിയായിട്ട്, ഒരു പ്രൊഫഷണൽ വ്യക്തിയായിട്ട് പോലും എനിക്ക് താമസിക്കാൻ സാധിക്കുന്നത്. അതാണ് യാഥാർത്ഥ്യം. അപ്പം അതുകൊണ്ട് ആരോടും വഴക്കും പരാതിയും പരിഭവം ഒന്നുമില്ല. ഞങ്ങൾ എന്നേ മാറി നിങ്ങളുടെ ഒരു വ്യക്തിയായിട്ട് ഞങ്ങൾ എല്ലാവരെയും കാണുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ജനറലൈസ് ചെയ്ത് സംസാരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ടുള്ള കമൻസും അതുപോലെ കാര്യങ്ങളൊക്കെ പറയാനായിട്ടുണ്ടാകും. പിന്നെ ഇപ്പോഴും ഞാൻ പറയുന്നത് എൻ്റെ സ്വന്തം ഐഡൻറ്റിറ്റി പ്രകാരമാണ് ഞാൻ ഇങ്ങനെ ആയതും. എൻ്റെ ഈ വ്യക്തിത്വത്തിൽ ഞാൻ കോമാളിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഓർത്ത് സങ്കടപ്പെടാറില്ല. ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളിലൂടെയും ഏറ്റവും നല്ല ഐഡൻറ്റിറ്റിയിലൂടെയും കടന്നു പോകുന്ന, ഐ എം റിയലി പ്രൗഡ് ഓഫ് മൈ ഐഡൻറ്റിറ്റി, ഐ എം എ ട്രാൻസ് വുമൺ എന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പല ചോദ്യങ്ങളും കമൻറ്റുകളും വരുന്നൊരു ഏറ്റവും വലിയ ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. മുന്നേ ഉണ്ടായിരുന്ന സാമാനം വെച്ചിട്ട് എന്താ പറയുക, തുറക്കണതാ പോരായിരുന്നു, എന്തിനാ ലക്ഷങ്ങൾ മുടക്കിപ്പോയി സ്വകാര്യ ആശുപത്രിയിൽ പോയി മുറിച്ചത്, ഇതുങ്ങൾക്കൊക്കെ മറ്റതാണ് എല്ലിൻ്റെ ഇടയ്ക്കാണ്. പക്ഷെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വവും ഒരാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റിയും എന്താണെന്ന് അപ്പോഴും ഈ കമൻ്റ് എഴുതുന്ന ഈ പറഞ്ഞ സിസ്റ്റൻസ് ആയിട്ടുള്ള ആണും പെണ്ണും ഉള്ള വ്യക്തികൾ ആരും മനസ്സിലാക്കുന്നില്ല. അവർക്ക് കാണുമ്പോൾ ഇതൊരു കളിതമാശയായിരിക്കും, പക്ഷെ മറ്റുള്ളവർക്ക് അവരുടെ റിയാലിറ്റിയാണ്, ജീവിതമാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾ സമൂഹത്തിലുണ്ടെന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല, ഈ സിസ്റ്റൻഡേഴ്സ് വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾ. അതാണ് നെഗറ്റീവ് കമൻസിനോട് പറയാനുള്ള ഏറ്റവും വലിയ ഉത്തരം.